യോഗയെക്കുറിച്ച് പത്രപ്രവർത്തകനായ എം റിജു എഴുതിയ കുറിപ്പ്. യോഗ മിഥ്യയും യാഥാർത്ഥ്യവും. പണ്ടൊരാൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്തെത്തി യോഗയുടെ മാഹാത്മ്യം വർണ്ണിച്ചതിനെക്കുറിച്ച് ഗുരു തന്നെ എഴുതിയത് ഇങ്ങനെയാണ്: യോഗയുടെ മഹത്വത്തെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞത് യോഗ ശീലിച്ചതുകൊണ്ട് നല്ല മലശോധന കിട്ടുന്നുണ്ട് എന്നായിരുന്നു. അതിനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെടണോ, അല്പം ആവണക്കണ്ണ കുടിച്ചാൽ പോരെ എന്ന എൻ്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. അതായത്, യോഗയുടെ ഫലസിദ്ധിക്കുറിച്ചുള്ള തർക്കം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇനി യോഗയെക്കുറിച്ച് സാക്ഷാൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത് കേൾക്കുക. ബംഗാളിലെ ഒരു ഹഠയോഗി ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ചെന്ന് 10 വർഷം നീണ്ടുനിന്ന സാധനയ്ക്കൊടുവിൽ ഗംഗാനദിക്ക് കുറുകെ നടക്കുവാനുള്ള യോഗവിദ്യ താൻ പഠിച്ചുവെന്ന് അവകാശപ്പെട്ടു. ഇക്കാലത്ത് വെറും ഒരു അണയ്ക്ക് ഗംഗാനദി കടക്കാൻ തോണിയുണ്ടായിരിക്കെ ഇത്രയും ചെറിയൊരു കാര്യത്തിന് 10 വർഷം പാഴാക്കിയ ഹഠയോഗിയുടെ ജീവിതം തന്നെ പാഴായി പോയെന്നായിരുന്നു പരമഹംസരുടെ മറുപടി. എത്ര പ്രായോഗികവും സത്യസന്ധവുമായിരുന്നു നാരായണ ഗുരുവും പരമഹംസരും നൽകിയ മറുപടികൾ എന്നോർക്കുക. ഇപ്പോഴത്തെ യോഗ കോപ്രായങ്ങളുടെയും അതിജീവന കലകളുടെയും വ്യായാമ കസറത്തിൻ്റെയും കാലത്ത് ഇവർ ജീവിച്ചിരിക്കാതിരുന്നത് നന്നായി. ഇന്ന് യോഗ എന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും കോടികൾ മാർക്കറ്റുള്ള വിദ്യയായി വളർന്നിരിക്കുന്നു. നാടൊട്ടുക്കും ഇന്ന് യോഗ പരിശീലനത്തിൻ്റെ കാലമാണ്. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം യോഗ ഇന്ത്യയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗവുമായി. യോഗാ ദിനവും ആചരണവുമായി ആകെ ബഹളം. ഒരു വ്യായാമമുറ എന്നതിൽ നിന്ന് മാറി പ്രമേഹം തൊട്ട് ക്യാൻസറും എയ്ഡ്സും വരെ മാറ്റാൻ കഴിയുന്ന ഒരു ചികിത്സാ രീതി കൂടിയായി ഇത് മാറുന്നു. സത്യത്തിൽ യോഗ ആർക്കു വേണ്ടിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? പതഞ്ജലി സൂത്രപ്രകാരം അത് സന്യാസിമാർക്ക് മോക്ഷത്തിനു വേണ്ടിയുള്ളതാണ്, ലൗകികർക്ക് ഉള്ളതല്ല. മാത്രമല്ല, നാം ഇന്ന് കാണുന്ന 120-ലധികം വരുന്ന വിവിധ ആസനങ്ങളും ക്രിയകളും ഒന്നും പതഞ്ജലി നിർദ്ദേശിച്ചതുമല്ല. പച്ചാളം ബാസി സ്റ്റൈൽ പോലെ ആധുനിക യോഗാചാര്യന്മാർ ഉണ്ടാക്കിയെടുത്തതാണ്. യോഗയുടെ ചരിത്രം. BC 2-ാം നൂറ്റാണ്ടിലെ പതഞ്ജലിയെയാണ് യോഗയുടെ ആചാര്യനായി അംഗീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ യോഗസൂത്രം ഇന്നും പ്രാമാണിക ഗ്രന്ഥമായി അംഗീകരിക്കപ്പെടുന്നു. പതഞ്ജലിയുടെ ഭാഷയിൽ സന്യാസിമാർക്ക് ആത്മീയോന്നമനവും മോക്ഷപ്രാപ്തിയും കൈവരിക്കാനുള്ള ചിട്ടകളാണ് യോഗ. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ചിത്തവൃത്തി നിരോധം, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധരണം, ധ്യാനം, സമാധി എന്നിങ്ങനെ പടിപടിയായി അനുഷ്ഠിക്കേണ്ട അഷ്ടാംഗയോഗത്തെക്കുറിച്ച് 4 അധ്യായങ്ങളിലായി 195 സൂക്തങ്ങളിലായി പതഞ്ജലി പ്രതിപാദിക്കുന്നു. സന്യാസികമാരുടെ എല്ലാ കർമ്മങ്ങളും തീർത്ത് പ്രകൃതിയിൽ ലയിപ്പിക്കലാണ് പതഞ്ജലിയുടെ ധാരണയിൽ യോഗയുടെ ലക്ഷ്യം. അതിലെവിടെയും ലൗകിക ജീവിതവും വ്യായാമ കച്ചവടവും കടന്നു വരുന്നില്ല എന്നോർക്കണം. ഇതിന് 1000 വർഷങ്ങൾക്ക് ശേഷം AD 800 കാലഘട്ടത്തിലാണ് ഹഠയോഗം എന്ന പുതിയ രീതി ഉരുത്തിരിഞ്ഞത്. യോഗ ആധ്യാത്മികതയിൽ നിന്ന് ഭൗതികതയിലേക്ക് മാറുന്നതിൻ്റെ തുടക്കം അവിടെയാണ്. ചരിത്രം നോക്കിയാൽ ഇന്ത്യയിലെ സാധാരണക്കാരെ പോയിട്ട് രാജാക്കന്മാരെ പോലും പൗരാണിക കാലത്ത് യോഗ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകളോളം അത് സന്യാസ മഠങ്ങളിൽ കെട്ടിത്തിരിഞ്ഞു. യോഗയ്ക്ക് ഈ രീതിയിലുള്ള പ്രാധാന്യവും വാണിജ്യ വ്യാപാര സാധ്യതകളും വന്നിട്ട് കഷ്ടിച്ചൊരു നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. 1888-ൽ കർണാടകയിൽ ജനിച്ച T. കൃഷ്ണമാചാരിയാണ് യോഗയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. മൈസൂർ രാജാവായ കൃഷ്ണദേവ വോഡയാർ കാശിയിൽ വച്ച് കൃഷ്ണമാചാരിയെ പരിചയപ്പെടുകയും കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. യോഗയ്ക്ക് ഒരു ഔദ്യോഗിക സ്വരം വരുന്നത് അന്നു തൊട്ട് മാത്രമാണ്. ഇന്ന് കാണുന്ന രീതിയിലേക്ക് യോഗയെ വ്യാഖ്യാനിച്ചത് അദ്ദേഹമാണ്. കൃഷ്ണമാചാര്യയുടെ മരണശേഷം സഹോദരൻ BK S അയ്യാർ, മകൻ TV K ദേശികാചാർ, K പട്ടാഭി എന്നിവരാണ് യോഗയെ വിദേശത്ത് എത്തിച്ചത്. സാധാരണക്കാർക്ക് ചെയ്തു നോക്കാൻ ഉതകുന്ന യോഗാസന മുറകളും ധ്യാനവുമൊക്കെ വികസിച്ചത് ഇക്കാലത്താണ്. ഇതിൽ BS അയ്യാർ പ്രശസ്ത വയലിനിസ്റ്റ് യഹൂദി മെനൂഹിനെ പരിചയപ്പെട്ടത് യോഗയുടെ കാര്യത്തിലും വഴിത്തിരിവായി. തൻ്റെ പരിപാടി നടക്കുന്ന വിദേശ രാജ്യങ്ങളിൽ മെനൂഹിൽ അയ്യാറുടെ യോഗാഭ്യാസം കൂടി വെച്ചതോടെയാണ് ഇത് വിദേശത്ത് പ്രചരിക്കുന്നത്. അല്ലാതെ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ യോഗ പഠിക്കാനായി വിദേശികൾ കൂട്ടമായി ഹിമാലയ സാനുക്കളിലേക്ക് വന്നതല്ല. 2ാം ലോക മഹായുദ്ധം സൃഷ്ടിച്ച ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ തകർച്ചയും അയ്യാർക്കും ഇന്ത്യൻ യോഗയ്ക്കും തുണയായി. പിന്നീട് അങ്ങോട്ട് യോഗ ഗുരുക്കളുടെ അയ്യരുകളിയാണ്. സ്വാമി സച്ചിദാനന്ദ തൊട്ട് നമ്മുടെ ബാബ രാംദേവും ശ്രീ ശ്രീ രവിശങ്കറും അടക്കമുള്ള നീണ്ട നിര എങ്ങനെ ശ്വസിക്കണമെന്നും എങ്ങനെ ആനന്ദിക്കണമെന്നും വൻതുക ഫീസ് വാങ്ങി കോഴ്സുകളായി നമ്മെ പഠിപ്പിക്കുന്നു. പതഞ്ജലിയുടെ യോഗയുമായി ഇവയ്ക്കൊന്നും യാതൊരു ബന്ധവുമില്ല. യോഗ ശാസ്ത്രീയമോ? സയൻസ് എന്ന ഇംഗ്ലീഷ് വാക്കിന് പൊതുവെ ശാസ്ത്രമെന്ന് തർജ്ജമ ചെയ്യാറുള്ളതിനാൽ നമ്മുടെ നാട്ടിൽ എന്തും ശാസ്ത്രമാണല്ലോ. പക്ഷിശാസ്ത്രവും ഗൗളിശാസ്ത്രവും ഹസ്തരേഖാശാസ്ത്രവും പോലുള്ള ഒരു ശാസ്ത്രം തന്നെയാണ് സത്യത്തിൽ യോഗാശാസ്ത്രവും. അതിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല. യോഗ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന കൃത്രിമമായ പഠന റിപ്പോർട്ടുകളല്ലാതെ ഒരു ശാസ്ത്രീയ പഠനത്തിലും യോഗയെ ഒരു ചികിത്സാ പദ്ധതിയായി കണ്ടിട്ടില്ല. ഒരു അംഗീകൃത ശാസ്ത്ര മാസികയിലും ഇത് സംബന്ധിച്ച് പഠനവും വന്നിട്ടില്ല. പരീക്ഷണം, നിരീക്ഷണം, നിഗമനം എന്ന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന രീതിയിൽ നിന്ന് യോഗാചാര്യന്മാർ എന്നും ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. വ്യക്തിപരമായ അനുഭവങ്ങളെയും നിരീക്ഷണങ്ങളെയും ഒരു ശാസ്ത്ര സത്യമായി കണക്കാക്കാൻ കഴിയില്ല. അതായത്, യോഗ പരിശീലിച്ചതുകൊണ്ട് എൻ്റെ പ്രമേഹം കുറഞ്ഞുവെന്ന് ഒരാൾ അവകാശപ്പെട്ടാൽ അത് ശാസ്ത്രീയമാവില്ല. അതിനാണ് ആധുനിക വൈദ്യശാസ്ത്രം RCT പരീക്ഷണങ്ങൾ വെക്കുന്നത്. 100 പ്രമേഹ രോഗികളെ 50 വീതമുള്ള 2 ഗ്രൂപ്പുകളാക്കി ഒരു ഗ്രൂപ്പിന് മരുന്നും മറ്റേ ഗ്രൂപ്പിന് യോഗയും നൽകുക. യോഗ ശീലിച്ച ഗ്രൂപ്പിന് മൊത്തമായി പ്രമേഹത്തിൽ നിന്ന് മോചനമോ മാറ്റമോ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ യോഗ ഒരു ചികിത്സാ പദ്ധതിയാണോ എന്നതിൻ്റെ അന്വേഷണങ്ങൾ തുടരാനാകൂ. ഇത്തരത്തിൽ ഒരു പഠനം ലോകത്തിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് മൂടിവെക്കേണ്ട കാര്യമെന്താണ്? സൂര്യ നമസ്കാരം കൊണ്ട് പ്രമേഹവും രക്തസമ്മർദ്ദവുമൊക്കെ മാറുമെങ്കിൽ നോബൽ സമ്മാനം കിട്ടേണ്ട കണ്ടെത്തലല്ലേ അത്? ആൻറ്റിബയോട്ടിക്കുകളും വാക്സിനുകളും കണ്ടെത്തിയതുപോലെയുള്ള ഒരു വൈദ്യശാസ്ത്ര വിപ്ലവമാകില്ലേ അത്? പക്ഷേ യോഗയിലെല്ലാം നിഗൂഢമാണ്. നിങ്ങൾക്ക് ഫലിക്കുന്ന ഒരു ചികിത്സാ രീതി എനിക്ക് ഫലിക്കില്ലത്രേ. ഇതിനെയാണ് അശാസ്ത്രീയമെന്ന് വിളിക്കുന്നത്. ചാത്തൻ സേവ കൊണ്ട് അസുഖം മാറിയെന്ന് അവകാശപ്പെടുന്ന പലരുമുണ്ട്. എന്നുവെച്ച് ചാത്തൻ സേവയ്ക്കായി സർക്കാർ മെഡിക്കൽ കോളേജ് വിട്ടുകൊടുക്കാറില്ല. നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ചെയ്യുന്നതും അതുതന്നെയാണ്. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, പ്ലസീബോ ഇഫക്റ്റ് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്ന താനെ മാറൽ പ്രക്രിയ. വൈറസ് രോഗങ്ങളിൽ പലതും ഒരു ഘട്ടം കഴിഞ്ഞാൽ സ്വയം മാറും. മിക്ക രോഗങ്ങളുടെയും ലക്ഷണങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ കാണിക്കുകയും ചെയ്യും. ചിലർക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കും രോഗം ഭീതിയുണ്ടാവുക. യോഗയിലൂടെ ശ്വാസം വലിച്ചുവിടുമ്പോൾ രോഗം മാറിയെന്ന ആശ്വാസം മതി അവർക്ക് സൗഖ്യം തോന്നാൻ. ഹോമിയോപ്പതിയും നാച്ചുറോപ്പതിയും അടക്കമുള്ള സകല കപട ചികിത്സകരും യുക്തിഭദ്രമായി ഉപയോഗിക്കുന്ന വിദ്യയാണിത്. ഗവേഷകനും ശാസ്ത്രലേഖകനുമായ ഡോക്ടർ മനോജ് കോമത്ത് ചൂണ്ടിക്കാട്ടുന്നത് പോലെ യോഗയ്ക്ക് പകരം ചീട്ടുകളി നടത്തിയ ഒരാൾക്ക് രോഗം മാറിയാൽ ചീട്ടുകളിയെ സമാന്തര ചികിത്സാ രീതിയായി നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചു കളയും. അതിനേക്കാൾ അപകടം നിലവിലുള്ള മരുന്നുകൾ നിർത്തിവെപ്പിച്ച് യോഗാചാര്യന്മാർ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്ന് കൊല്ലാക്കൊല ചെയ്യുന്നതാണ്. ഒറ്റയടിക്ക് ഇൻസുലിൻ നിർത്തുന്നത് പോലെയുള്ള പാതകങ്ങൾ ഇപ്പോൾ കാണാം. വരട്ടുചൊറിയോ വളം കടിയോ ഒക്കെ യോഗ മൂലം ചികിത്സിച്ചാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള രോഗങ്ങളിൽ പെട്ടവർ കുണ്ടലിനി ഉണരുന്നതും കാത്ത് അഭ്യാസവുമായി കഴിഞ്ഞാലോ? ഇത് അതിശയോക്തിയല്ല. പാമ്പ് കടിച്ചവൻ പോലും പ്രാണായാമം ചെയ്യുന്ന ഭീതിതമായ ശാസ്ത്രവിരുദ്ധതയിലേക്കാണ് വിദ്യാസമ്പന്നരായ മലയാളി സമൂഹം പോലും കൂപ്പുകുത്തുന്നത്. യോഗ ഒരു വ്യായാമ മുറയാണോ? എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ശ്രീനാരായണ ഗുരുവിനോട് പറഞ്ഞ മലശോധന പോലെ യോഗ ചികിത്സാ രീതിയല്ലെന്ന് സമ്മതിക്കുന്നവർ പോലും അതൊരു വ്യായാമ മുറയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഓറിഗൺ സർവകലാശാലയിലെ വ്യായാമ വിഭാഗം ഇതിനായി വിശദമായ പഠനം നടത്തി. യോഗയെ ആഫ്രിക്കൻ നൃത്തവുമായി താരതമ്യം ചെയ്ത് നടത്തിയ പഠനത്തിൽ യോഗയ്ക്ക് പ്രത്യേകമായൊരു മെച്ചം കണ്ടെത്താനായില്ല. നമ്മുടെ നടപ്പുരീതി അനുസരിച്ചാണെങ്കിൽ ആഫ്രിക്കൻ നൃത്തത്തിനായി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിക്കളയും. അമേരിക്കൻ കൗൺസിൽ ഓഫ് എക്സസൈസസ് യോഗ പരിശീലിക്കുന്നവരുടെ ഹൃദയാരോഗ്യത്തെക്കുറിച്ച് പഠിച്ചപ്പോഴും ഫലം നെഗറ്റീവായിരുന്നു. യോഗ കൊണ്ട് ഹൃദയാരോഗ്യത്തിന് എന്തെങ്കിലും മെച്ചമുണ്ടാകുമെന്ന് കണ്ടെത്താനായില്ല. ശരീരഭാരം കുറയ്ക്കുന്നതിലും സാധാരണ വ്യായാമത്തേക്കാൾ യോഗ മെച്ചമല്ലെന്ന് ഇതേ ടീം പിന്നീട് നടത്തിയ പഠനത്തിൽ തെളിഞ്ഞു. 50 മിനിറ്റ് ഹഠയോഗ ചെയ്യുന്നവർ തുല്യസമയം ജോഗിംഗ് ചെയ്യുന്നവരെക്കാൾ കുറഞ്ഞ കലോറിയെ ചെലവാക്കുന്നുള്ളൂ എന്നതായിരുന്നു പഠന റിപ്പോർട്ടുകൾ. ഇനി യോഗാചാര്യന്മാർ ആനക്കാര്യമായി കൊണ്ടു നടക്കുന്നത് സമ്മർദ്ദം, സന്ധിവാദം തുടങ്ങിയവ കുറയ്ക്കുന്നതിന് യോഗാസനങ്ങൾക്ക് കഴിയുമെന്ന ചില പഠന റിപ്പോർട്ടുകളാണ്. ഇവിടെയാണ് വാക്കുകൾ കൊണ്ടുള്ള കളി. കുറയ്ക്കാനേ കഴിയൂ, മാറ്റാൻ കഴിയില്ല. അതോടൊപ്പം മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണം. ഇതേ ഗുണഫലം സാധാരണ വ്യായാമ മുറകൾ കൊണ്ടും നേടിയെടുക്കാം. അപ്പോൾ പിന്നെ പരമഹംസർ ചോദിച്ച പോലെ ഞെളിഞ്ഞും പിരിഞ്ഞും ഊപ്പാടിളകി ജീവിതം പാഴാക്കേണ്ടതുണ്ടോ? ആധുനിക ശാസ്ത്ര പഠനങ്ങളുടെ നിഗമനം ഇങ്ങനെയാണ്. യോഗയെ ഒരു സമഗ്ര വ്യായാമ പദ്ധതിയായി കാണാനാവില്ല. പുലർകാലത്തെ ജോഗിങ്ങിൻ്റെ ഗുണം പോലും അത് തരുന്നില്ല. രാവിലെ സൂര്യ നമസ്കാരമല്ല, അല്പം നടത്തമോ ഓട്ടമോ ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇവിടെയും നേരത്തെ പറഞ്ഞ പ്ലസീബോ ഇഫക്റ്റ് കിടന്ന് കളിക്കുന്നുണ്ട്. കാര്യമായ വ്യായാമമൊന്നുമില്ലാതെ ഫാസ്റ്റ് ഫുഡും കഴിച്ച് ജീവിക്കുന്നവർക്ക് അതിരാവിലെ എഴുന്നേറ്റ് യോഗ വ്യായാമം ചെയ്താൽ ക്രമേണ സൗഖ്യം തോന്നും. പക്ഷേ ഇത് തന്നെയാണ് സാധാരണ വ്യായാമം ചെയ്താലും കിട്ടുക. പിന്നെ യോഗയെ മാത്രം എന്തിനാണ് മഹത്വവൽക്കരിക്കുന്നത്? യോഗ കസർത്ത് കൊണ്ട് ദോഷങ്ങളും സാഴ്സും പന്നിപ്പനിയുമൊക്കെ പടരുന്ന ഒരു കാലത്ത് കൂട്ടമായി സുദർശനക്രിയയും പ്രാണായാമവും ഒക്കെ ചെയ്താൽ എങ്ങനെയിരിക്കുമെന്നത് സാങ്കല്പിക ചോദ്യമായി നമുക്ക് ചിരിച്ചു തള്ളാം. പക്ഷേ ഉച്ഛ്വാസം ശക്തിപ്പെടുത്തിയും നിശ്വാസം കുറച്ചും നടത്തുന്ന ക്രിയകൾ മസ്തിഷ്കത്തെ ബാധിക്കും. തലച്ചോറിൽ കാർബൺ ഡയോക്സൈഡ് അടിഞ്ഞുകൂടി അത് സെറിബെല്ലത്തെ ബാധിച്ചാണ് സുദർശന ക്രിയകളിലൊക്കെ ആളുകൾക്ക് മായിക അനുഭൂതി തോന്നുന്നത്. ഇതൊക്കെ വെറും 10ാം ക്ലാസ് സയൻസ് മാത്രമാണ്. യോഗയിലെ ഒട്ടേറെ ആസനങ്ങൾ ശരീരത്തിന് ദോഷകരമാണ്. യോഗ ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്ന ഗ്രന്ഥം എഴുതിയ ഗ്യാരി ക്രഫ്സോ ചൂണ്ടിക്കാട്ടിയതും പിന്നീട് ശാസ്ത്രം സ്ഥിരീകരിച്ചതുമായ കാര്യങ്ങളാണിത്. ഇന്ന് പരിശീലിപ്പിക്കുന്ന പൊസിഷനുകളിൽ പലതും നട്ടെല്ലിനും ഡിസ്കിനും തകരാറുണ്ടാക്കുന്നവയാണ്. മുട്ടുമടക്കി പുറകോട്ടിരിക്കുന്ന ആസനങ്ങളിൽ മെനിസ്കസ് കാർട്ടിലേജ് ക്ഷതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ശീർഷാസനവും കഴുത്തിന് സ്ട്രെയിൻ നൽകുന്നു എന്ന് മാത്രമല്ല തലച്ചോറിലേക്കുള്ള രക്തസമ്മർദ്ദം വർദ്ധിക്കും എന്ന കാരണത്താൽ അപകടകാരി കൂടിയാണ്. ഇനിയും സംശയം തീരാത്തവർ അമേരിക്കയിലെ കൺസ്യൂമർ പ്രൊഡക്റ്റ് സേഫ്റ്റി കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ നോക്കുക. അമേരിക്കയിൽ മാത്രം 2004 മുതൽ 2008 വരെയുള്ള കാലയളവിൽ 15,000-ഓളം കേസുകളാണ് യോഗക്ഷതങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അവിടെ നിയമം ശക്തമായതിനാൽ $11 മില്യൺ നഷ്ടപരിഹാരം നൽകേണ്ടി വന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മഹത്തായ യോഗയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പോൾ അകത്താക്കിയേനെ. യോഗ മൂലമുള്ള ഒടിവും ചതവും ക്ഷതങ്ങളുമായി കഷ്ടപ്പെടാൻ യോഗമുള്ളവർ നമ്മുടെ നാട്ടിലും നിരവധിയുണ്ടെങ്കിലും പുറത്തു പറയാൻ പോലും ആർക്കും ധൈര്യമില്ല, ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും.